वन्दे वानर नारसिंह गगराट क्रोध्वाश्व वक्त्रांचितं नानालंकरणं त्रिपंच नयनं देदीप्यमानं रुज हस्ताब्जैरसि गेडपुस्तकसुधा कुंभांगुशाद्रीन्खलं गट्वांगं फणिभूरुहौचतथतं सर्वारि गर्वापहं। എല്ലാവർക്കും നമസ്കാരം. ശിൽപാസ് ബ്ലോഗ് പറയൂ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രിമൂർത്തി സ്വരൂപനും ഗുരുമാർഗ പ്രവർത്തകനും പരശുരാമന് പോലും ഗുരുവായ ശ്രീ ദത്തേത്രേയ സ്വാമിയുടെയും ഉപദേവന്മാരായ ശ്രീ മഹാഗണപതിയുടെയും കാര്യസിദ്ധി പ്രദായകനായ ശ്രീ ആഞ്ജനേയ സ്വാമിയുടെയും നവഗ്രഹങ്ങളുടെയും സാന്നിധ്യത്തോടുകൂടി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏക ക്ഷേത്ര സമുച്ചയമാണ് പെരിയാറിൻ്റെ കരയിൽ സ്വർഗം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. 1991 സാക്ഷാത്കരിക്കപ്പെട്ട ഈ ക്ഷേത്രം ക്രമാനുഗതമായി വളർന്ന് ഇന്നത്തെ സ്ഥിതിയിലായത് മൈസൂർ അവധൂത ദത്ത പീഠാധിപതി ശ്രീ 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 ഗണപതി സച്ചിദാനന്ദ സ്വാമിയുടെ ദിവ്യ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കേരളത്തിലെ പുണ്യനദികളിൽ പ്രമുഖമായ പെരിയാർ ആലുവ മഹാദേവ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ വെച്ച് രണ്ടായി പിരിയുന്നു. ഈ പുണ്യനദിയുടെ വടക്കേ തീരത്തുള്ള പ്രകൃതി സുന്ദരമായ ദേശം എന്ന് പറയുന്ന യജ്ഞഭൂമിയിലാണ് ദത്തേത്രേയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയുടെ സാന്നിധ്യമാണ് മറ്റൊരു സവിശേഷത. സീതാരാമലക്ഷ്മണന്മാരുടെ സാന്നിധ്യത്തിലിരിക്കുന്ന ആഞ്ജനേയൻ ഭക്തരുടെ ഏത് ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സഫലീകരിക്കുന്നതിനാൽ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി എന്ന് വിളിക്കപ്പെടുന്നു. പൊതിഞ്ഞ നാളികേരം 41 ദിവസം സന്നിധിയിൽ സമർപ്പിക്കുകയും ഈ പൂജ ചെയ്യുന്നവർ ദിവസേന 108 തവണ ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമഃ എന്ന് ജപിക്കുകയും അമ്പലത്തിൽ വന്ന് 41 പ്രദക്ഷിണം നടത്തുകയും 41 ദിവസം ക്ഷേത്രത്തിൽ വന്ന് ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന നാളികേരം വീണ്ടും പൂജ ചെയ്ത് ഭവനത്തിൽ കൊണ്ടുപോയി പ്രസാദമായി സേവിക്കുകയും ചെയ്താൽ അഭിഷ്ടസിദ്ധിയും എല്ലാവിധ യാതനകളും അകലുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ആഞ്ജനേയ സ്വാമിക്ക് വടമാല, വെണ്ണ അലങ്കാരം, വെറ്റിലമാല മുതലായവ പ്രത്യേക വഴിപാടുകളാണ്. ഇവ കൂടാതെ മഹാഗണപതി, നവഗ്രഹങ്ങൾ മുതലായ ദേവതകളെയും ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിയുടെ ദിവ്യഹസ്തങ്ങളാൽ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദേവാലയത്തിന് തെക്കുഭാഗത്ത് സർപ്പപ്രതിഷ്ഠയും പ്രാർത്ഥനാ മന്ദിരവും അതിനോട് ചേർന്ന് ഗുരുമന്ദിരവും സ്ഥിതി ചെയ്യുന്നു. ഈ മന്ദിരത്തിന് സമീപം പെരിയാറിന്റെ ഒരു കുളക്കടവും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ശൈവ വൈഷ്ണവ ബ്രഹ്മഭേദം കൂടാതെയുള്ള ത്രിമൂർത്തി തത്വമാണ് അനുകരിക്കുന്നത്. ഇവിടെ എല്ലാ ഉത്സവ ദിവസങ്ങളിലും പൂജകളും അഭിഷേകങ്ങളും ഹോമങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും അഖണ്ഡ നാമകീർത്തനങ്ങളും നടന്നുവരുന്നു. ബ്രഹ്മശിവ അംശങ്ങളോടുകൂടിയ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരവും പരശുരാമൻ്റെ ഗുരുവും ക്ഷിപ്രപ്രസാദിയുമായ ദത്താത്രേയ ഭക്തന്മാരുടെ ആത്മീയവും ലൗകികവും അഭിഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. ഗ്രഹദോഷ നിവാരണത്തിനും രോഗശാന്തിക്കും ഐശ്വര്യപ്രാപ്തിക്കും തൈലാഭിഷേകം, ഹോമം, പൗർണമി പൂജ മുതലായവയാണ് ഈ ദേവന് പ്രധാന വഴിപാടുകൾ. ദത്തഭിക്ഷയാണ് ദത്താത്രേയന് മറ്റൊരു വഴിപാട്. നമ്മൾ വീടുകളിൽ അരി വയ്ക്കുന്നതിന് മുൻപ് കുടുംബാംഗങ്ങളുടെ പേരിൽ ദത്താത്രേയ സ്വാമിക്ക് ഭിക്ഷ നൽകുകയായി സമർപ്പിച്ച് ഒരു പിടി അരി പ്രത്യേകം മറ്റൊരു പാത്രത്തിൽ വെക്കണം. ഈ അരി അമ്പലത്തിൽ വരുമ്പോൾ കൊണ്ടുവന്ന് ഇവിടത്തെയുള്ള ദത്തഗുരു പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ചെയ്താൽ ആ ഗ്രഹത്തിൽ ഒരു കാലത്തും അന്നത്തിന് മുട്ടുണ്ടാകില്ല എന്നാണ് വിശ്വാസം. ഈ അരി അന്നദാനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്. ശ്രീ ദത്താത്രേയ ക്ഷേത്രത്തിൽ തൊട്ടുപുറകിൽ സ്ഥിതി ചെയ്യുന്ന അത്തിമര പ്രദക്ഷിണം വെച്ചാൽ സന്താന ഭാഗ്യം കൈവരുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഈ മരം സാക്ഷാൽ ത്രിമൂർത്തി സ്വരൂപമാണ്. ക്ഷേത്രത്തിൽ 18 അടി ഉയരമുള്ള ഒരു ആഞ്ജനേയ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ആഗ്രഹ സാഫല്യത്തിന്റെ സൂചകമായാണ് ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 2019 നവംബർ 3 ഞായറാഴ്ചയാണ് ശ്രീ പാതാള പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രം പ്രതിഷ്ഠ കഴിച്ചത്.
അഹിരാവണൻ എന്നും മഹിരാവണൻ എന്നും അറിയപ്പെടുന്ന പാതാള രാവണനാണ് സമോഹന ദിവ്യാവിഷതം മണപ്പിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരെ ബോധം കെടുത്തി പാതാളത്തിലേക്ക് കൊണ്ടുപോയത്. അതീവ ശക്തിമാൻ എന്നുള്ളത് മാത്രമല്ല, മഹിരാവണന്റെ ജീവൻ 5 ദീപങ്ങളിലാണ് കുടികൊള്ളുന്നത്. ഈ 5 ദീപങ്ങളും ഒരേ സമയം കെടുത്തിയാൽ മാത്രമാണ് മഹിരാവണനെ നിഗ്രഹിക്കാനാകൂ. പാതാളത്തിലെത്തിയ ആഞ്ജനേയൻ ഈ സത്യം വിഭീഷണനിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരേ സമയം 5 ഊർജങ്ങളെ സ്വീകരിക്കുകയും 5 ഊർജങ്ങൾ 5 മുഖങ്ങളായി മാറുകയും അങ്ങനെ ഒരേ സമയം 5 ദീപങ്ങളെ ഊതിക്കെടുത്താൻ ഹനുമാന് സാധിക്കുകയും ചെയ്തു. മഹിരാവണനെ വധിച്ച് അങ്ങനെ രാമലക്ഷ്മണന്മാരെ രക്ഷിക്കുകയും ചെയ്തു. ഈ ഒരു വിശ്വാസത്തെ ബന്ധപ്പെട്ടാണ് പഞ്ചമുഖ ഹനുമാൻ ഭാവം നിൽക്കുന്നത്. എങ്കിലും ഊർജത്തിന്റെ പ്രഭവ കേന്ദ്രമായാണ് ആ മുഖങ്ങളെ നാം കാണേണ്ടത്. ഇവിടെ വാനരമുഖം അശ്വമുഖം ഒരേ ദിശയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ നരസിംഹമൂർത്തി, ഗരുഡഭാവം, വരാഹമുഖം, ഇങ്ങനെ 5 മുഖങ്ങളാണ് പഞ്ചമുഖ ഹനുമാനുള്ളത്. ഈ ക്ഷേത്രത്തിൽ ശത്രുദോഷത്തിനും രോഗബാധകൾക്കും ഇവിടെ പ്രത്യേക പൂജകളുണ്ട്. അതെല്ലാം മാറുവാനായി ഒരു പിടി കല്ലുപ്പ്, കുരുമുളകും ഇരുമ്പും ചെമ്പും ചേർത്ത് പിടിച്ച് തലയ്ക്കുഴിഞ്ഞ് നരസിംഹമൂർത്തിക്ക് മുന്നിലുള്ള ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുക. അങ്ങനെ ചെയ്താൽ ശത്രുദോഷവും രോഗബാധയും മാറുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ശനിദോഷം മാറുവാനായി ഒരു പിടി എള്ള് തലയ്ക്കുഴിഞ്ഞ് പ്രത്യേകം പുറത്തൊരുക്കി വെച്ചിട്ടുള്ള ഹോമകുണ്ടത്തിൽ നിക്ഷേപിക്കുക. ഇങ്ങനെ ചെയ്താൽ ശനിദോഷം മാറുമെന്നാണ് വിശ്വാസം. ഏവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.